വി ഡി സതീശന് എതിരെ എൻ എസ് എസ് പ്രതിപക്ഷ നേതൃപദവി ഉറപ്പായപ്പോൾ മുതൽ സാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നുവെന്ന വിമർശനം ഇത് കോൺഗ്രസ് നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്ന എൻ എസ് എസ് ആവശ്യപ്പെട്ടു സ്ഥാനലബ്ധിക്ക് ശേഷം സതീശൻ മതിമറന്നു പ്രതിപക്ഷ നേതാവ് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സംസാരിക്കുകയും സഹായം തേടുകയും ചെയ്തിരുന്നുവെന്നും എൻ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട് മനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനീഷ ഇപ്പോൾ വി ഡി സതീശനെതിരെയാണ് എൻ എസ് എസ് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ വ്യക്തമാക്കുന്നത് അതായത് വി ഡി സതീശൻ എടുക്കുന്ന ഇരട്ടത്താപ്പ് നയങ്ങളാണ് അതായത് ആവശ്യങ്ങൾക്ക് വേണ്ടി എൻഎസ്എസിന്റെ ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനത്തെത്തുകയും ഈ തിരഞ്ഞെടുപ്പിനോട് സംബന്ധിച്ച് വി ഡി സതീശനും മറ്റ് ഗ്രൂപ്പ് അനുകൂലികളും ഒക്കെ തന്നെ എൻഎസ്എസിന്റെ ആസ്ഥാനത്തെത്തിയിരുന്നു അത് കഴിഞ്ഞും ഒക്കെ തന്നെ എത്തിയിരുന്നു പക്ഷേ ഇത്തരത്തിൽ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി തങ്ങളുടെ ആവശ്യത്തിന് എത്തുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്യുന്ന സതീശന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്നുള്ള ഒരു കാര്യം കൂടിയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിൽ കൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പത്രക്കുറിപ്പിലൂടെയാണ് മാധ്യമങ്ങളെ ഈ വിവരം തങ്ങൾക്കുള്ള പ്രതിഷേധം അതായത് വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എൻ എസ് എസിന്റെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരാവശ്യത്തിനെത്തുകയും പിന്നീട് മറുഭാഗത്ത് നിന്ന് തള്ളിപ്പറയുന്ന ഒരു സമീപനം ശരിയല്ല എന്നുകൂടി എൻ എസ് എസ് സതീശനെതിരെ ആഞ്ഞടിക്കുന്നു മറ്റൊരു രാഷ്ട്രീയം കൂടി ഇതിനുണ്ട് ഇത് സതീശന്റെ വി ഡി സതീശന്റെ ക്യാമ്പ് ഇതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം കാരണം താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട വ്യക്തി രമേശ് ചെന്നിത്തലയായിരുന്നു എൻ എസ് എസുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആ വ്യക്തി രമേശ് ചെന്നിത്തലയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്താത്ത ഒരു സാഹചര്യത്തിൽ ചെന്നിത്തല വിഭാഗം തന്നെയാണ് എൻ എസ് എസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും സതീശനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു തീപ്പൊരി കാര്യങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ ഇട്ടുകൊടുക്കുന്നത് ചെന്നിത്തല ക്യാമ്പാണെന്നുള്ള ഒരു കാര്യമാണ് വി ഡി സതീശന്റെ ക്യാമ്പ് ഇതിനെതിരെ ഇപ്പോൾ ഉയർത്തുന്നത് എന്താണെങ്കിലും എൻ എസ് എസ് ഇത്തരത്തിൽ വി ഡി സതീശൻ ആദ്യമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയ ശേഷം ഇത് ആദ്യമായിട്ടാണ് വി ഡി സതീശനെതിരെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് പ്രതിപക്ഷ നേതൃ പദവി ഉറപ്പായപ്പോൾ മുതൽ സാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിലും എൻ എസ് എസിന്റെ അവർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് പൂജ ശരി മനീഷ് മൈബാലാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയതാണ്